അന്റെ തറവാട്ടിൽ കുറെ പണം തിന്നില്ല എന്റെ അഹങ്കാരം അവിടെ കാണിച്ചാണ്ടല്ലോ. എന്തെങ്കിലും ചോദിക്കുമ്പോ കൂമന്റെ മാതിരി അന്റെ ഈ നോട്ടണ്ടല്ലോ. അതൊരുമാതിരി മനസ്സിനെ കളിയാക്കാനുള്ള പരിപാടിയാന്ന് എനിക്കറിയാം. ചോദിക്കണേന് തൊള്ള തുറന്ന് മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, അതിന് ചോദിച്ചാ മറുപടി പറയാം. ഇന്ന് നിയാസിന്റെ വീട്ടിൽ പോയിരുന്നു. ആരെ കാണാൻ? എന്തായാലും നിയാസിനെ അല്ല, പിന്നെ ആരെ കാണാനോടി? അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലുള്ള ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം അറിഞ്ഞാ കൊള്ളാം. വാക്കുകൾ കൊണ്ട് സർക്കസ് കാണിക്കാൻ കഴിയുന്ന ഒരു കേമത്തിയാണ് ഈ എന്ന് എനിക്കറിയാം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ ഉമ്മ മനസ്സ് വേദനിച്ചുകൊണ്ട് ഈ പാടി ഇറങ്ങി പോകാനുള്ള കാരണക്കാരത്തി ഈയാണെന്ന് എനിക്ക് മനസ്സിലായിക്കണ്. എത്രയും പെട്ടെന്ന് നിന്റെ ഉമ്മ തിരിച്ചു വന്നിട്ടില്ലെങ്കിണ്ടല്ലോ ഈ വീട്ടിന്നും നിന്റെ മനസ്സിന്നും പാടി ഇറങ്ങി പോകാൻ തയ്യാറായിക്കണ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പെണ്ണുങ്ങളെ ജീവിതം കൊണ്ട് നിങ്ങളെന്താ തമാശ കളിക്കുക? കൊച്ചുകുട്ടികൾക്ക് കളിപ്പാട്ടം പോലെ ഒരു തോന്നലിന് വാങ്ങാനും മറു തോന്നലിന് വലിച്ചെറിയാനുള്ളതാണോ പെണ്ണ്? വീട്ടു ജോലികൾ ചെയ്യാനും കുട്ടികളെ പെറ്റുകൂട്ടാനും മാത്രമുള്ള ഒരു മിഷനാണോ പെണ്ണ്? അങ്ങനെ ഒരുത്തിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതുകൊണ്ടും അതുപോലെ അവൻ തൽക്കാലം എനിക്ക് മനസ്സില്ല എന്നതുകൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആരുടെക്കോ ചെവിയിൽ ഇതൊക്കെ ഓതിയിട്ട് കാര്യമില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും മനുഷ്യ സ്നേഹം എന്നൊരു സംഗതി അതെങ്കിലും കാണിക്കണം ഒരല്പം. പക്ഷെ നിങ്ങൾക്കൊന്നും അങ്ങനെയൊന്ന് അറിയുകയില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കും ഇങ്ങനെയൊക്കെ ആവാനേ പറ്റൂ. പിന്നെ നിങ്ങളുടെ ഭാര്യ എന്ന മഹത് പദവിയിൽ നിന്നും എന്നെ പിരിച്ചുവിടുന്ന കാര്യം അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാലാകാലം നിങ്ങളെ ഭാര്യ പദവി അലങ്കരിച്ചോളാന്ന് ഞാൻ നേർച്ചൊന്നും നേർന്നിട്ടില്ല. പിന്നൊരല്പം അമർഷം തോന്നും എന്റെ വീട്ടുകാരോട്. ഭർത്താവ് മരിച്ച എന്നെ ഒരു മരിച്ച ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ അയച്ചതിലുള്ള അമർഷം. അല്ലാതെ ഒരു സങ്കടം എനിക്കുണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ തരാം. എന്തിനാ റസിയെ കാണാൻ പോയതെന്ന്? ഗർഭിണിയായ ഒരു അയൽക്കാരിയുടെ വിശേഷം തിരക്കാൻ പോയതാണെന്ന് പറഞ്ഞ നിങ്ങൾ ഞെട്ടോ? അവൾക്കിപ്പോ മാസം 3. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത്, എന്തായാലും വിധി അതിന്റെ വഴിക്ക് നടക്കട്ടെ. നാളെ ഉമ്മ തിരികെ വന്നില്ലെങ്കിൽ ബന്ധം മുറിക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇനി അഥവാ ഉമ്മ വന്നാലും ഞാൻ അതിന് തയ്യാറാ. പക്ഷെ ഒരു കാര്യം, എന്നെ കച്ചവടാക്കുമ്പോ നിങ്ങൾ വാങ്ങിയത് മുഴുവനും എന്റെ ഉപ്പാനെ തിരിച്ചേൽപ്പിക്കണം.